അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നു നമ്മൾ എൻഹാൻസ് ചെയ്യുക, എൻറിച്ച് ചെയ്യുക കാറ്റലോഗ്. അതായത് കാറ്റലോഗ് എങ്ങനെയാണ് ക്ലീനപ്പ് ചെയ്യാന്ന് നിങ്ങൾക്ക് അതിനെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാറ്റലോഗ് ക്ലീനപ്പ് ചെയ്യേണ്ട ആവശ്യകത നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെർജിങ്ങിന്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ ഇത് ഇന്ന് ഇന്ന് തോന്നുന്നത് മലയാള പുസ്തകങ്ങൾ കാറ്റലോഗ് ചെയ്യും, അത് അതായത് എല്ലാ പുസ്തകങ്ങളും എല്ലാ തരത്തിലും നമ്മൾ കാറ്റലോഗ് ചെയ്യുമ്പോൾ ഈ ബേസിക് കാറ്റലോഗിങ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മള് ഇപ്പോ നമുക്ക് പുസ്തകങ്ങൾ നമ്മൾ നിങ്ങൾ ഇന്നലെ കണ്ടു, നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ചില ഫീൽഡുകൾ നിങ്ങൾ കണ്ടു, കാറ്റലോഗിങ്ങിന്റെ പ്രധാന ഫീൽഡുകൾ നിങ്ങൾ കണ്ടു. അതിൽ ഒന്ന് അതാ നമ്മൾ പറഞ്ഞ ലീഡർ എന്ന് പറയുന്നത് 00, അതിന്റെ ആവശ്യകത കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുപോലെ തന്നെ ഫിക്സഡ് ലെങ്ത് ഡാറ്റ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 008, അതായത് നിങ്ങൾക്ക് അറിയാം നമ്മൾ മാർക്ക് ടാഗുകളെ മാർക്കിന്റെ ഓരോ ഫീൽഡുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത് മാർക്ക് ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ്, അതായത് നമ്മൾ നമ്പർ പറഞ്ഞിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് 00008 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ലെങ്ത് ഡാറ്റ എലമെന്റ്സ്, 020 പിന്നെ ISBN, 100 എന്ന് പറയുന്നത് പേഴ്സണൽ നെയിം മെയിൻ എൻട്രി, 245 ടൈറ്റില്, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അപ്പൊ ഈ ടാഗ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് 008 ആവശ്യകത നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുസ്തകത്തിന്റെ സകല ഡീറ്റെയിലും ആ 008 ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എടുത്തു നോക്കിയ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കിയതാണ് ആ 008 ഏറ്റവും വലതുഭാഗത്ത് ഉള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 008 ഡീറ്റെയിൽസ് വരും. നമുക്കറിയാം എൻ്റർ ചെയ്ത ഡേറ്റ് ഉണ്ട്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇവിടെ നമ്മൾ പബ്ലിക്കേഷൻ ഇയർ, കോപ്പിറൈറ്റ് ഇയർ എന്നിവ ഉണ്ടെങ്കിലൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നത്, നമ്മൾ പുസ്തകങ്ങൾ ഇതൊന്ന് എടുത്ത് നോക്കുക, ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓരോന്നും അതിൻ്റെ വിശദീകരണങ്ങൾ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം മലയാള പുസ്തകങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ലിറ്റററി ഫോം കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട്, അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതറിയാം. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഡ്രാമ, എസ്സേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മളിത് എടുത്ത് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ഇതൊന്ന് എടുത്ത് ഒന്ന് ഇത് ഓരോ ഒന്ന് വിശദമായിട്ട് ഇവിടെ പറയുന്നതിന് നമുക്ക് ചിലപ്പം ലിമിറ്റേഷനുകളുണ്ടാവും, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് എടുത്ത് വിശദമായിട്ട് പഠിക്കുക, ഇതെല്ലാം എടുത്തൊന്ന് വിശദമായിട്ട് പഠിക്കുക. ഞാനിനി നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു അതോറിറ്റി മലയാള പുസ്തകം ചെയ്യുന്നതും അല്ലെങ്കിൽ അതർ ലാംഗ്വേജസിനകത്തുള്ള പുസ്തകങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇവിടെ മലയാളം, ഹിന്ദി, അറബി, സംസ്കൃതം ഇതെല്ലാം അതാത് ഭാഷകളിൽ ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന പ്രശ്നം ട്രാൻസ്ലിറ്ററേഷൻ പ്രശ്നങ്ങൾ തന്നെയാണ്. ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നമ്മളൊരു ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഈ ട്രാൻസ്ലിറ്ററേഷൻ എപ്പോഴും പ്രയാസമാണ്. അതുപോലെ തന്നെ സെർച്ച്, ഇൻഡെക്സ് ഇതെല്ലാം പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അതാത് പുസ്തക ഭാഷയിലുള്ള പുസ്തകങ്ങളെ അതാത് ഭാഷയിൽ തന്നെ ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷിൽ കാറ്റലോഗ് ചെയ്തിട്ടുള്ള ചില പുസ്തകം ഞാൻ നാലുകെട്ട് എന്ന പുസ്തകം എടുത്തിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് നമ്മൾ കൃത്യം മനസ്സിലായി അത് പല പുസ്തകങ്ങളിനകത്തും ഡീറ്റെയിൽ ഇല്ല. നാലുകെട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനകത്ത് ഇംഗ്ലീഷിലെ പുസ്തകമുണ്ട്, പിന്നെ മലയാളത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, നാലുകെട്ടിൻ്റെ തിരക്കഥയുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെയാണ് കാണുന്നത്. അതായത് ഡെസ്ക്രിപ്ഷൻ വളരെ മോശം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലാകാഞ്ഞൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പൊ അത് വിനോദേട്ടനാണ് അവിടുന്ന് വിളിച്ച് പറഞ്ഞത് അത് പിന്നെ ആ പുസ്തകം ഇംഗ്ലീഷാണെന്ന് അല്ലെങ്കിൽ ആ പുസ്തകം തിരക്കഥയാണെന്ന്. അപ്പൊ മെർജ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റാം. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെർജ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ ഇത് ചെയ്യേണ്ടതാണ്, ശ്രദ്ധ എടുക്കേണ്ടതുണ്ട്. കാരണം
അല്ലെങ്കിൽ മറ്റു പല പുസ്തകങ്ങളും കയറി മെർജ് ചെയ്തു പോകും. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചെയ്യാം എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ആ നാലുകെട്ട് എന്ന് പറയുന്ന പുസ്തകം തിരക്കഥയും ഇംഗ്ലീഷിലുള്ള പുസ്തകവും മലയാളത്തിലുള്ള പുസ്തകവും എല്ലാം ഒന്നായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര കാറ്റലോഗ് നമ്മൾ വളരെ സൂക്ഷിച്ചും ഡിസ്ക്രൈബ് ചെയ്തും നമ്മളാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാനിവിടെ ഉദാഹരണമായിട്ട് മലയാളത്തിന്റെ പുസ്തകം ഞാൻ ഒന്ന് പറയാം. ഇത് ഇവിടെ ഒരു മലയാളത്തിന്റെ പുസ്തകം എടുത്തിരിക്കുന്നത് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ വാസുദേവൻ നായരുടെ ഒരു പുസ്തകമാണ്, എൻ്റെ പ്രിയപ്പെട്ട തിരക്കഥകൾ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട തിരക്കഥകൾ മലയാളത്തിലുള്ള തിരക്കഥയാണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെന്ത് ചെയ്യാം, നമുക്കത് അതൊന്ന് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് ആദ്യം തന്നെ ചെയ്യേണ്ട 00 ഇതാണ് നോക്കേണ്ടത്, ലീഡർ 000 ലീഡർ നോക്കുക. അത് പുസ്തകമാണ്, ന്യൂ ആണോ, നമ്മളിത് ഒന്ന് കറക്റ്റ് ചെയ്ത് റിവൈസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ഇത് കറക്റ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് വരും. ഓക്കെ, അത് വന്നു, കറക്റ്റഡ് ആൻഡ് റിവൈസ്ഡ് വന്നു. പിന്നെ 008 ആണ്, 008 008 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് ബുക്ക് തന്നെയാണ്. ഇത് 2017 ഡേറ്റ് ആണ് എൻട്രി ചെയ്ത ഡേറ്റ് എൻ്റേഡ് ഓൺ ടൈറ്റിൽ 2017 ജനുവരി 25 ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് ഇയർ ആണ്, ഇത് മന്ത് ആണ്, ഇത് ഡേ ആണ്. ഇതിനകത്ത് പബ്ലിക്കേഷൻ ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കി ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കണം. പബ്ലിക്കേഷൻ ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അതെ, 2012 പുസ്തകമാണ് അത്. അപ്പൊ നമ്മൾ 2012 അവിടെ എന്ത് ചെയ്യുന്നു, 008 2012 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഇത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഐ കൊടുക്കാം, ഇന്ത്യയുടെ കോഡ് ഐ ആണ്. ഇന്ത്യയുടെ കോഡ് നമുക്ക് നോക്കാം, ഇന്ത്യയുടെ കോഡ് ഐ. ഇത് ഐ ലെഫ്റ്റ് സൈഡിലുള്ള മാർക്ക് കോഡ് ലിസ്റ്റ് ഫോർ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും ഇന്ത്യ ചെയ്യുമ്പോ ഐ ഐ ആണ്. ഇന്ത്യയുടെ കോഡ് 2i ആണ്. നമ്മളിനി കാറ്റലോഗിലേക്ക് വരാം. ഐ കൊടുക്കും. ഇതിന്റെ ലിറ്റററി ഒന്ന് ലാംഗ്വേജ് വളരെ ശ്രദ്ധിക്കണം, ഇത് ഇംഗ്ലീഷ് അല്ല മലയാളമാണ്. MAL അത് നിർബന്ധമായിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ലാംഗ്വേജ് മാറി നമുക്ക് വരും. ലിറ്റററി ഫോം നമുക്ക് ഇതിനകത്ത് എന്താണ്, ഇതിനകത്ത് തിരക്കഥയ്ക്കില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഡ്രാമ, നോവൽ, ഹ്യൂമർ, സെറ്റർ, ലെറ്റേഴ്സ്, ഷോർട്ട് സ്റ്റോറി, മിക്സഡ് ഫോം, സ്പീച്ചസ്, നമുക്ക് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഒരു ഫിക്ഷൻ ആണ്, ഫർദർ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടില്ല. ഇനി സേവ് ചെയ്യുന്നു. അപ്പോ ഇവിടെ ആ ഡീറ്റെയിൽസ് വന്നു, മലയാളം പുസ്തകം ഫിക്ഷൻ എന്നുള്ളത് വന്നു. ISBN കൊടുത്തു, ലാംഗ്വേജ് കോഡ് എന്താണത്, മലയാളമാണ്. MAL പുസ്തകം മലയാളത്തിലുള്ള പുസ്തകമാണ് എന്ന് നമ്മൾ കൊടുത്തു. DVDecimal ക്ലാസിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. അതർ ക്ലാസിഫിക്കേഷൻ നമ്പർ ഒന്നുമില്ല. 100 ഈ 100 എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഇതുള്ളത്. നമ്മളിപ്പോൾ എന്താണ്, ഇത് നമുക്ക് അതോറിറ്റിയിൽ നിന്ന് എടുക്കണം. നമ്മളിത് മലയാളത്തിലാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് ഇവിടെ കാണാം. നമ്മൾ മലയാളത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാസുദേവൻ നായർ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ അതാ അതോറിറ്റിയിൽ നിന്ന്
എടുക്കുന്നു. അതോറിറ്റിയിൽ നിന്ന് എങ്ങനെ എടുക്കുക? 100 എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ നമ്മൾ വലതുവശത്ത് ഒരു ബോക്സ് കാണും, ടാഗ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കാണും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തു വരും. ഓക്കെ, ഇവിടെ പുതിയൊരു വിൻഡോ ചെയ്തു വന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്തു വന്നിട്ടുണ്ട്. നമ്മളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് മലയാളത്തിലുള്ള അതോറിറ്റിയാണ് വേണ്ടത്, ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാ ഹെഡിങ്ങും നമുക്ക് നോക്കാം. അത് ഇതിനകത്ത് കൊടുത്ത് തെറ്റായത് കൊണ്ടാണ്, അതായത് വാസുദേവൻ നായർ എം ടി എന്ന അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമുക്കിത് ഇത് മാത്രം പറയാം, എല്ലാ ഹെഡിങ്ങിലുള്ള മലയാളം നമുക്ക് വേണം, മലയാളം നമുക്ക് മലയാളത്തിലുള്ളതും വേണം. അപ്പൊ നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നു വാസുദേവൻ നായർ എം ടി. തൊട്ട് മെയിൻ ഹെഡിങ് സെർച്ച് മെയിൻ ഹെഡിങ് എന്നാ പറഞ്ഞിരിക്കണേ. നമ്മുടെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. 100 റിസൾട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ട. നമുക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ കൊടുക്കണം, മലയാളത്തിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ നോക്കാം. മലയാളത്തിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. മലയാളം ടൈപ്പ് ചെയ്യുന്നു വാസുദേവൻ നായർ. വാസുദേവൻ നായർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നു. നമ്മൾ സെർച്ച് കൊടുക്കുന്നു, ഇതാ ഇവിടെ വന്നിട്ടുണ്ട് വാസുദേവൻ നായർ. അതായത് ഈ നിങ്ങൾ അതോറിറ്റി ഭീകരമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മലയാളത്തിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിന്റെ കേസ് മലയാളം അതോറിറ്റി എങ്ങനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളത്, അതായത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യല്ല, മോഡിഫൈ ചെയ്തെടുക്കുക എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാ ഇവിടെയാണ് നമ്മൾ വാസുദേവൻ നായരെ സെർച്ച് ചെയ്തു. നമ്മളിതിനെ അത് ചൂസ് ചെയ്യാം. ക്ലിക്ക് ചൂസ്, ഇവിടെ വന്നു. ഇനി നമ്മൾ മലയാളം എന്ത് ചെയ്യണം? ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഇവിടെ ഇംഗ്ലീഷിലുള്ള ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള പുസ്തകങ്ങളോ ഹിന്ദി പുസ്തകങ്ങളോ ഒക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഒരാൾ തിരഞ്ഞാലും കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ടൈറ്റിൽ, അതായത് നമ്മൾ ഈ ഇംഗ്ലീഷിലുള്ള ടൈറ്റിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 246 ഏയില് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. ഓക്കെ, 246 മലയാളം ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത്, അതായത് വേരിയിങ് ഫോം ഓഫ് ടൈറ്റിൽ. ഇത് ശരിക്കും പാരലൽ ടൈറ്റിൽ എന്ന് നമുക്ക് പറയാമെന്നാണ്, നമ്മൾ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുന്ന ടൈറ്റിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. പാരലൽ ടൈറ്റിൽ ചിലപ്പോൾ പാരലൽ ടൈറ്റിൽ ടൈറ്റിലിനകത്ത് തന്നെ ചിലപ്പോൾ പറയുന്നതാണ് പാരലൽ ടൈറ്റിൽ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. പക്ഷെ ഈ മലയാളം ചെയ്യുമ്പോൾ ഒരു ഏറ്റവും നന്നായിട്ട് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത ടൈറ്റിൽ നമുക്ക് ഇവിടെ ഇടാം, അതായത് 246. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നാവും. 246 നമുക്ക് ഇടാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മലയാളം ഫോം നമ്മൾ 245 നമ്മുടെ മെയിൻ ടൈറ്റിൽ ഇടുന്നു. തിരക്കഥകൾ ഏതാണ്? കോപ്പി ചെയ്ത് എം ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി കോപ്പി പേസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എം ടി വാസുദേവൻ നായർ എടുത്തു. ഇവിടെയൊക്കെ എഡിഷൻ ഉണ്ടെങ്കിൽ എഡിഷൻ കൊടുക്കാം. പബ്ലിഷർ കോട്ടയം. ഇത് നമുക്ക് പിന്നെ ചെയ്യാവുന്ന എളുപ്പവഴിയുണ്ട്. ഇതാ ക്രോമിനകത്ത് നമുക്കൊരു എക്സ്റ്റെൻഷൻ ഉണ്ട്. ക്രോമിനകത്ത് ഒരു എക്സ്റ്റെൻഷൻ, ഗൂഗിൾ ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് മംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിലും ഞാനിത് ക്രോമ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആ ടൂൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ
ഇത് ചെയ്യാവുന്നതാണ്. ഡി സി ബുക്സ് നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് മലയാളത്തിൽ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി, മംഗ്ലീഷ് അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് മലയാളം മാസ്റ്റേഴ്സ് കീബോർഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഗൂഗിളിന്റെ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിളിന്റെ ക്രോമിന്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ എക്സ്റ്റെൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോം എക്സ്റ്റെൻഷൻസ് എടുക്കാം. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഞാനിവിടെ ഗൂഗിളിന്റെ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ക്രോം എക്സ്റ്റെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ തന്നെ ഇത് കിട്ടും. രണ്ടാമത്തെ ഡൗൺലോഡ് ക്രോം എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് അതിന്റെ, ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ ചോദിക്കും. ഞാനിത് ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു ക്രോം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതെല്ലാം എസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിൾ ക്രോമിന്റെ ഇവിടെ ഇതാ കണ്ടില്ല, നിങ്ങൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതായി ഈ ഭാഗത്തായിട്ട് മാ എന്നൊരു അക്ഷരം വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഞാനിത് ഇതായിട്ട് നിങ്ങൾക്ക് ഇപ്പോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. കോട്ടയം എന്നുള്ളത് ഡി സി ബുക്സ്. ഞാനിപ്പോ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. ഈ സോറി അത് ഡി ബുക്സ്. നമുക്ക് ഗൂഗിളിന്റെ ട്രാൻസ്ലിറ്ററേഷൻ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഡി സി ബുക്സ് 2012 അങ്ങനെ തന്നെയാണ്. 344 പേജസ് പി ഓർ പേജസ്, പിന്നെ വേറെ ഒന്നുമില്ല, സീരീസ് ഇല്ല. ഇതാ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്, നമുക്കിത് നോക്കാം. ഓപ്പോൾ എല്ലാ ഫോർമാറ്റഡ് കണ്ടന്റും കൊടുത്തിരിക്കുന്ന വാരിക്കുഴി. ഓക്കെ, വാരിക്കുഴി ആരൂഢം. ആരൂഢം ഇവയൊക്കെ അതിനകത്തുണ്ട്. നീലത്താമര. നീലത്താമര ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച. പൂച്ച ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടില്ലേ എത്ര എളുപ്പമായിരിക്കും ഇത്. അപ്പൊ ഇനി അഥവാ ഇനി നമുക്ക് ഇത് ഇത് തമ്മിലുള്ള കോമ അല്ല നമ്മൾ സാധാരണ ഇതിന്റെ ഫോർമാറ്റഡ് കണ്ടന്റിനകത്ത് ചെയ്യുക. കോമ അല്ല നമ്മൾ ചെയ്യുക, ഡബിൾ ഹൈഫൺ ആണ്. അഞ്ചിനകത്ത് നമ്മൾ ഡബിൾ ഹൈഫൺസ് ആണ് ഓരോ ചാപ്റ്റേഴ്സും തമ്മിൽ ഇരിക്കുന്നത്. ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, കാരണം നിങ്ങളുടെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടാത്തതുകൊണ്ട്. ഇതായിങ്ങനെയാണ്. അപ്പൊ ഇനി ഇംഗ്ലീഷും കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു ഫീൽഡിൽ കൂടെ രണ്ടും കൂടി ഒന്നിനകത്ത് കൊടുക്കണം എന്നില്ല, രണ്ടും രണ്ടായിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്താൽ, കാരണം രണ്ട് ഫീൽഡായിട്ട് കൊടുക്കുകയായിരിക്കും നല്ല, അല്ലെങ്കിൽ രണ്ടും ഒരേ ഫീൽഡിനകത്ത് കിടക്കണ്ട. നമുക്ക് രണ്ടും രണ്ട് ഇത് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇതാ ഇവിടെ ഒരു ഇതാ ഈ ടാഗിൻ്റെ ഇതിനകത്ത് ഇവിടെ കാണാം, ഒരു സ്ക്വയർ ബോക്സ് കാണാം. നമുക്ക്
കാണുന്നുണ്ടല്ലോ സ്ക്വയർ ബോക്സ്. ഈ സ്ക്വയർ ബോക്സ് കാണാം. ഈ സ്ക്വയർ ബോക്സിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് കൂടി ഓപ്പൺ ചെയ്ത് വരും. തൊട്ട് താഴെ ഒരു ഫീൽഡ് കൂടി ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ഹൈഫൺ ഇട്ടിട്ട് ചെയ്യാം. നമ്മളിത് ഇങ്ങനെ ഫോർമാറ്റഡ് കണ്ടന്റ് നോട്ട് ഇംഗ്ലീഷിൽ, കാരണം ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്കിത് വേണമെന്നുള്ള ഒരു അപ്രോച്ച് ആളുകൾക്ക് തോന്നുകയാണെങ്കിൽ ഈ കണ്ടന്റ് നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ സബ്ജക്ട് ഹെഡിങ്സ് കൊടുക്കുമ്പോഴും ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം. അപ്പൊ മലയാളത്തിൽ നമ്മൾ ചിലപ്പോൾ ഈ എന്താ പറയാ, തിരക്കഥ എന്നുള്ള നമ്മളൊരു സബ്ജക്ട് ഹെഡിങ് ഉണ്ടാക്കേണ്ടി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് സിനിമ അതിൻ്റെ ഒരു ബ്രോഡർ ഹെഡിങ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സബ്ജക്റ്റ് അനാലിസിസ് ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും തിരക്കഥയ്ക്ക് നമ്മൾ തിരക്കഥ എന്ന് പറയണം. ഒന്നിൽ നമ്മൾ അറിയുന്ന സബ്ജക്ട് ഹെഡിങ് ആണെങ്കിൽ ഇവിടെ എഴുതണം, പുതിയ സബ്ജക്ട് ഹെഡിങ് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മലയാളം തിരക്കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 650-നകത്ത് കൊടുക്കാൻ പാടില്ല. കാരണം 650-ൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 650 എന്ന് പറയുന്നത് ലൈബ്രറി ഓഫ് കോൺഗ്രസിന്റെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് സബ്ജക്ട് ഹെഡിങ്സ് ഉപയോഗിക്കുന്നിടത്ത് നിന്ന് മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്ട് അൺകൺട്രോൾഡ് എന്ന് പറയുന്നിടത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അൺകൺട്രോൾഡ് ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ജക്ട് അൺകൺട്രോൾഡ് കൊടുക്കുന്നു. നമ്മള് തിരക്കഥ തിരക്കഥ ഓക്കെ മലയാളം തിരക്കഥ മലയാളം എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതിനകത്ത് ഞാൻ ഇപ്പോ, അതായത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സബ്ജക്ട് ഹെഡിങ്സ് എന്ന് പറയുന്നത്, അതായത് OCLC ഫാസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു ഏകദേശ ധാരണ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിന്റെ സബ്ജക്ട് ഹെഡിങ്സ്, അതായത് ഒരു 1,000,000 സബ്ജക്ട് ഹെഡിങ്സ് തന്നെ ഉണ്ട്. അതുപോലെ ലക്ഷക്കണക്കിന് ഓതറിന്റെ നെയിമുണ്ട്, പിന്നെ ഫോം ജനർ അതൊക്കെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ പ്രൊഡക്ഷൻ സെർവറിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യേണ്ടത്. നിങ്ങൾ പിന്നെ ഇതിനകത്തുണ്ടാവും, ഞാൻ ഇതിന്റെ സൈഡിൽ ഞാൻ കാണിക്കാം. ഇതാ ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വലതുവശത്ത് അതാ ഇതാ ഈ ബോക്സിനകത്ത് ഇതാ നിങ്ങൾക്കറിയാം ഇത് എടുക്കുന്ന, ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ്. നമ്മൾ നിങ്ങൾക്കിതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ആ ബോക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക് ടേമിലേക്ക് പോവാം. ഇത് ഇതൊരു ടോപ്പിക് ടേം ആ ഫോം ആണോ എന്ന് നോക്കണം. തിരക്കഥ ഒരു ഫോം ആണോ എന്ന് നോക്കണം. അതായത് ഒരു സബ്ജക്ട് ഹെഡിങ് എന്നാണ് എപ്പോഴും നമ്മളിത് കയറ്റി എടുക്കേണ്ടത്. നമ്മൾ തിരക്കഥ മലയാളം എന്ന് എഴുതി, ജനർ നമുക്ക് കിട്ടിയില്ല, അതിനകത്ത് നമുക്ക് നോക്കണം. സംശയം ഉണ്ടെങ്കിൽ നമുക്കിവിടെ OCLC ഫാസ്റ്റ് എടുത്ത് നോക്കാം, അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. fast.oclc.org എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് സബ്ജക്ട് ഹെഡിങ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഒരു സെർച്ചബിൾ ആയിട്ടുള്ള, അതായത് ഫാസറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് സബ്ജക്ട് ടെർമിനോളജി എന്നാണ് അതിന് പറയുന്നത്. നമുക്കിത് അത് സെർച്ച് ഫാസ്റ്റ് ആണ്. സെർച്ച് ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഏറ്റവും മുകളിൽ നമുക്ക് സ്ക്രീൻ പ്ലേ ഉണ്ടോ നോക്കാം. സ്ക്രീൻ പ്ലേ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ മോഷൻ പിക്ചർ സ്ക്രീൻ പ്ലേസ്.
ഇത് സ്ക്രീൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഫോമാണ്. അത് നമ്മൾ കൊടുക്കേണ്ടത് ഫോമിലാണ്. സ്ക്രീൻ പ്ലേ, സ്ക്രീൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ഇത്രയും സാധനങ്ങൾ ആണ് അതിൻ്റെ ബ്രോഡർ ടേമുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് മാത്രം കൊടുത്താൽ മതി, ബാക്കി ബ്രോഡർ ടേമൊക്കെ അതിനകത്ത് സിയോൾസോ ഒക്കെ അതിനകത്ത് വന്നോളും. ഈ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട്, ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി മലയാളത്തിന് വേണ്ടി മാത്രമേ നമ്മളിതൊക്കെ ചെയ്യേണ്ടതുള്ളൂ. ഇതിനകത്ത് ചെയ്തതാണ്. ഓക്കെ, ഇതിനകത്ത് കാണുന്നില്ല. നമുക്ക് ഇത് ഇതിനകത്ത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ സ്കോളറിനകത്ത് നമ്മളിത് ആ ഫോം ഇതിനകത്ത് ഇട്ടില്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇനി ഇലക്ട്രോണിക് ലൊക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പുസ്തകത്തിന്റെ ഇലക്ട്രോണിക് ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ, കാരണം ഇതിന്റെ ചില ഡീറ്റെയിൽസോ കൂടുതൽ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ യു ആർ എൽ നമുക്ക് ഇവിടെ കൊടുക്കാം. 856 എന്ന് പറയുന്ന 856 യു, അതാണ് 856 യു എന്ന് പറയുന്നിടത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സാധാരണ ബുക്ക് എന്നുള്ളത് നമ്മൾ കാണാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബുക്ക് പുസ്തകം സേവ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു കാറ്റലോഗ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. ഇതാ ഇതിനകത്ത് മലയാളത്തിലുള്ള ടൈറ്റിലുകൾ ഇവിടെ വന്നു. വാസുദേവൻ നായർ വന്നു, കോട്ടയം ഡി സി ബുക്സ് 2012 വന്നു, പേജസ് വന്നു. ഇതാ ഇംഗ്ലീഷിലുള്ള ടൈറ്റിൽ, അതർ ടൈറ്റിൽ എന്നുള്ള തരത്തിൽ ഇതിനകത്ത് ഉണ്ടാവും. ഇതാ സബ്ജക്ട് ഹെഡിങ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം, 650 നമ്മൾ കൊടുക്കുകയാണെന്നാണ്, ഒന്നിൽ ഫാസ്റ്റ് അല്ലെങ്കിൽ പിന്നെ LCSH, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ വന്നിരിക്കുന്നു. ആ ഡെസ്ക്രിപ്ഷൻസ് ആണ്, ഡെസ്ക്രിപ്ഷൻ ഇവിടെയും ഉണ്ട്, ഇവിടെ എടുത്താലും കാണാം. ഇനി ഓപ്പോളിന്നോ നീലത്താമര എന്നോ വാരിക്കുഴി എന്നോ ഒക്കെ ഒക്കെ നമുക്ക് വാരിക്കുഴി ഒന്ന് തെരഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം മാത്രം വരുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് കുറെ ഉണ്ടെങ്കിൽ നമുക്കിത് ശരിയായി, ഈ ഈ പുസ്തകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാറ്റലോഗ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേയിൽ വന്നുള്ളൂ. ഇതാണ് നമ്മൾ ഒരു മലയാളം പുസ്തകം. രണ്ട് സംശയങ്ങളാണ് വന്നത്. ഒന്ന് ഓവർ ദ ഫോൺ ഒരു സംശയം വന്നു. ആ സംശയം എന്ന് പറഞ്ഞത് MT വാസുദേവൻ നായരുടെ ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തിരഞ്ഞാൽ ഇത് വരുമോ എന്നുള്ളതാണ് ഒരു സംശയം ഉണ്ടായിരുന്നു. രണ്ടിൽ തിരഞ്ഞാലും നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഓക്കെ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സെർച്ച് പ്രിസിഷൻ വളരെ കുറവാണ്. ഇത് രണ്ടിൽ തിരഞ്ഞാലും വരും. അപ്പൊ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങളായിരിക്കും ഇത് വരാത്തതിന്റെ ഒരു കാര്യം. പിന്നെ ഒന്നില് അതോറിറ്റി ആയിട്ടും എല്ലാം ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നെ അരുൺ ഒരു സംശയം ചോദിച്ചു. ആ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊരു പുസ്തകം വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും വരണ്ട, ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താലും വരണം. ഓക്കെ, അത് വരും. അപ്പൊ നമ്മളൊരു ഇംഗ്ലീഷിലെ പുസ്തകമാണ് വാസുദേവൻ നായർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഇംഗ്ലീഷ് അതോറിറ്റി ഉണ്ടാക്കണം. ഇംഗ്ലീഷ് അതോറിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക്
അത് ചെയ്യാൻ കഴിയും. അപ്പോ ഒരു അത് ഏതൊക്കെ ഓദറുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടോ അത് രണ്ട് അതോറിറ്റി ഉണ്ടാക്കേണ്ടി വരും. കാരണം ചോയ്സ് ഓഫ് ഹെഡിങ് ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകത്തിന്റെ ചോയ്സ് ഓഫ് ഹെഡിങ് ഇംഗ്ലീഷിൽ തന്നെ വേണം. മലയാളത്തില് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മലയാളത്തിൽ കാറ്റലോഗ് ചെയ്യുകയാണെങ്കിൽ മലയാളത്തിൻ്റെതായിട്ടുള്ളതും വേണം. അപ്പൊ നമ്മൾ ചോയ്സ് ഓഫ് ഹെഡിങ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലും ഉണ്ടായാൽ മാത്രമേ നമുക്കത് ആ ഹെഡിങ് ചോയ്സ് ഓഫ് അതായത് പേഴ്സണൽ എൻട്രി ഹെഡിങ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ലിങ്ക് ചെയ്യുമ്പോൾ ആ അതേ ഭാഷയിലുള്ളത് തന്നെ വേണം. അപ്പൊ നമുക്കത് ആ അതോറിറ്റിയുടെ ഒന്ന് നോക്കാം. ഞാനിവിടെ